ഷെയ്ഖ് സായിദ് റോഡിൽ അമിതമായിട്ടുള്ള വേഗതയിൽ വാഹനം ഓടിച്ച ആൾക്ക് ദുബായ് പോലീസ് നൽകിയ ശിക്ഷ എന്താണ്? ദുബായ് ഭരണാധികാരിയുടെ പ്രചോദനാത്മകമായിട്ടുള്ള വാക്കുകൾ നമ്മോട് ഇങ്ങനെ പറയുന്നു. ഇന്ന് 2024 സെപ്റ്റംബർ 20, നോക്കാം നൈറ്റ് അപ്ഡേറ്റ്സ്. ഷെയ്ഖ് സായിദ് റോഡിൽ 220 കിലോമീറ്റർ വേഗതയിൽ വാഹനം ഓടിച്ച ആളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇയാൾ മണിക്കൂറിൽ 220 കിലോമീറ്റർ വേഗതയിൽ വാഹനം ഓടിച്ചു എന്ന് മാത്രമല്ല, റോഡ് സുരക്ഷ പാലിക്കാത്തതിനും, അതായത് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ചു എന്നുകൂടി ഇയാളുടെ മേൽ കുറ്റമുണ്ട്. അതുകൂടാതെ തന്നെ ഇയാൾ സ്വന്തം ജീവൻ അപകടപ്പെടുത്താൻ ശ്രമിച്ചു, അതോടൊപ്പം തന്നെ മറ്റ് വാഹനങ്ങളെ അപകടത്തിലാക്കുന്ന രീതിയിൽ വണ്ടി ഓടിച്ചു, റോഡ് യാത്രക്കാരെ, കാൽനട യാത്രക്കാരെ അപകടത്തിലാക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ചു എന്നതുകൂടിയുള്ള കുറ്റം ഇയാൾക്ക് മേലുണ്ട്. അമിത വേഗതയിൽ പോവുകയായിരുന്ന ഇയാൾക്ക് ലൈറ്റും മറ്റ് സിഗ്നലുകളും ഒക്കെ നൽകിയിട്ട് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇയാൾ വേഗത കൂട്ടുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട് കൂടുതൽ പെട്രോളിങ്ങിനായിട്ട് കൂടുതൽ യൂണിറ്റുകളെ വിന്യസിപ്പിച്ചതായിട്ട് ദുബായ് പോലീസ് പറയുന്നുണ്ട്. അശ്രദ്ധമായിട്ട് ഡ്രൈവിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡ്രൈവർമാർക്ക് 50,000 ദിർഹംസ് പിഴ കൂടി ഉണ്ടാകും. വാഹനം പിടിച്ചെടുക്കും, അറസ്റ്റ് ഉണ്ടായിരിക്കും. ഈ നടപടികളോട് കൂടെ തന്നെ 50,000 ദിർഹംസ് പിഴയും ഉണ്ടാകുമെന്നാണ് ദുബായ് പോലീസ് ഈ ഒരു കാര്യത്തിലൂടെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. യുഎയിലെ ഇന്ത്യൻ പ്രവാസികളുടെ പാസ്പോർട്ട് സേവനങ്ങൾ ഈ വാരാന്ത്യത്തിൽ തടസ്സപ്പെടുമെന്ന് അബുദാബി ഇന്ത്യൻ എംബസി അറിയിക്കുന്നുണ്ട്. ഇന്ന് 2024 സെപ്റ്റംബർ 20, 6:30 മുതൽ സെപ്റ്റംബർ 23 തിങ്കൾ പുലർച്ചെ 4:30 വരെയാണ് ഈ സേവനങ്ങൾ തടസ്സപ്പെടുക. പാസ്പോർട്ട് സേവാ പോർട്ടലിന്റെ സാങ്കേതിക അറ്റകുറ്റപ്പണികളാണ് ഇതിന് കാരണമെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അബുദാബി ഇന്ത്യൻ എംബസി അറിയിക്കുന്നുണ്ട്. സെപ്റ്റംബർ 23 ഈ ദിവസങ്ങളിലുള്ള അപ്പോയിന്റ്മെന്റുകൾ സെപ്റ്റംബർ 23 ശേഷം റീഷെഡ്യൂൾ ചെയ്യുമെന്നും അതോറിറ്റി പറയുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വിഷനറി ലീഡർ ആരാണ്? അതിലൊരുത്തരം നമുക്ക് അറിയാവുന്ന കാര്യമാണ് യുഎയുടെ വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായിട്ടുള്ള ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനവും വാക്കുകളൊക്കെ എല്ലായ്പ്പോഴും നമ്മളെല്ലാവരെയും പ്രചോദിപ്പിക്കാറുണ്ട്. ഇന്ന് ഒരു വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പങ്കുവെക്കുന്ന ഈ വാക്കുകൾ ഏറെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും ഒഴിവ് കഴിവുകൾ പറയുന്നവരുടെ ആശയങ്ങൾക്കായിട്ട് കാത്തിരിക്കരുതെന്ന് ജീവിതം എന്നെ പഠിപ്പിച്ചു. മറ്റുള്ളവരുടെ ആശയങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നവർ, മറ്റുള്ളവരുടെ ആശയങ്ങൾക്ക് തുരങ്കം വെക്കുന്നവരിൽ നിന്ന് ഒരു നേട്ടവും നമ്മൾ പ്രതീക്ഷിക്കരുത്. സ്വയം മുൻകൈ കൊണ്ട് നയിക്കാൻ ജീവിതം പഠിപ്പിക്കുന്നു, മറ്റുള്ളവർ അത് പിന്തുടരും. ഒരുപാട് പ്രവർത്തന മികവുകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടുമൊക്കെ പ്രചോദിപ്പിക്കുന്ന ദുബായ് ഭരണാധികാരിയുടെ ഈ ഒരു കാര്യം നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്.